അതിസുന്ദരമായ സൂര്യോദയവും അസ്തമയവും കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തിന്റെ സ്വന്തം ചിട്ടിപ്പാറ അഗസ്ത്യമലയ്ക്ക് പുറകിൽ നിന്ന് പരന്നുകിടക്കുന്ന മേഘങ്ങൾക്ക് മുകളിലേക്ക് സൂര്യൻ ഉദിച്ചുയരുന്ന മനോഹരമായ കാഴ്ച അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. മഞ്ഞുകാലത്താണ് ചിട്ടിപ്പാറയുടെ സൗന്ദര്യം കൂടുന്നതെങ്കിലും ഏത് സമയത്ത് ചെന്നാലും അവിടുത്തെ വിദൂര ദൃശ്യങ്ങൾ പോലും സഞ്ചാരികളുടെ മനം നിറയ്ക്കും. തിരുവനന്തപുരം ചിട്ടിപ്പാറയിൽ നിന്നും അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്, ആ യാത്രയിലേക്ക് ഇനി. മീശപ്പുലിമലയ്ക്കൊത്ത് വരില്ലെങ്കിലും ചിട്ടിപ്പാറ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ മീശപ്പുലിമലയെന്നാണ്. മുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു ആമയെപ്പോലെ, മുകളിൽ കയറിയാൽ ഭീമാകാരനായ ഒരു മനുഷ്യൻ തലചായിച്ച് കിടക്കുന്നത് പോലെ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 800 അടി ഉയരത്തിലാണ് ചിട്ടിപ്പാറ. ആ കാണുന്നതാണ് ചിട്ടിപ്പാറ. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചിട്ടിപ്പാറയുടെ മലയടിവാരത്തിലെത്താം. ഇവിടുത്തെ കാലാവസ്ഥയല്ല, ചിട്ടിപ്പാറയിലെത്തുമ്പോൾ അന്തരീക്ഷം ആകെ മാറും. തിരുവനന്തപുരം പൊന്മുടി റൂട്ടിൽ തൊളിക്കോട് കഴിഞ്ഞ് ഏതാണ്ട് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആയിരവല്ലി ക്ഷേത്രത്തിലെത്താം. ഇതാണ് ചിട്ടിപ്പാറ ആയിരവല്ലി തമ്പുരാൻ ക്ഷേത്രം. ഇതുവരെ മാത്രമേ വാഹനങ്ങൾ പോവുള്ളൂ. ഇവിടെ നിന്ന് ഇനി ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തും ചിട്ടിപ്പാറ. ഇനി ഇതുവരെ ഈ സ്ഥലം വരെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ കിട്ടിയത് ഒരു സ്പ്ലെൻഡർ ബൈക്കായതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടി പവറുള്ള ഏതെങ്കിലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ കിതയ്ക്കാതെ മുകളിലെത്താം. ഇവിടെ നിന്ന് 15 മിനിറ്റ് മുകളിലേക്ക് നടന്നാൽ ചിട്ടിപ്പാറയിലെത്താം. രാവിലെ എത്തിയാൽ മനോഹരമായ സൂര്യോദയം ആസ്വദിക്കാം. പശ്ചിമഘട്ടത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ച. ദൂരെ പൊന്മുടിക്കുന്നുകളും തലസ്ഥാന നഗരവും. രണ്ട് വീഡിയോ അയച്ചു തന്നു, ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നിട്ട് അങ്ങനെ തന്നെ കണ്ട് വന്നതാണ് ഇവിടെ. പിന്നെ ആദ്യമായിട്ടാണ് ഞാനും വൈഫും വന്നത്, ആദ്യമാണ് വന്നത്. എല്ലാവിധ സന്നാഹങ്ങളോടെയുമാണ് നമ്മൾ ചുട്ടിപ്പാറ കുന്ന് കയറിയത്. തൊട്ടടുത്ത് ഹോട്ടലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്തുകൊണ്ട് വന്നു. ഇതെന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയപ്പെട്ടെ. ചക്കപ്പുഴുക്കും ചെറുത് കുറച്ച് ചോറും മാങ്ങ അച്ചാറും ചീരത്തോരൻ കുറച്ച് നല്ല ചൂര മീൻകറി. ഏത് സമയത്തും വീശിയടിക്കുന്ന കാറ്റാണ് ചിട്ടിപ്പാറയുടെ സവിശേഷത. അതിനു മുന്നിലായി ഏത് സമയത്തും വീഴുമെന്ന് തോന്നിക്കുന്ന വിധം ഒരു പാറയുണ്ട്. അതിനൊരു പ്രശ്നമുണ്ട്. ഒൻപത് വർഷം മുമ്പ് മുന്നിലെ പാറയിൽ നിന്ന് ഒരു കഷ്ണം ഇളകി 1.5 കിലോമീറ്റർ അകലേക്ക് തെറിച്ചു വീണു. താഴെ വീടുകളുണ്ടെങ്കിലും ഭാഗ്യത്തിന് ആളപായമുണ്ടായില്ല. പക്ഷേ കുറച്ച് കൃഷി നശിച്ചു. അതിനുശേഷം താഴ്വര എന്നും ആശങ്കയിലാണ്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് വിഷയം വരെ ആയിട്ടുണ്ട് ചിട്ടിപ്പാറ. വടക്ക് അറബിക്കടലും തെക്ക് സഖ്യനും കാവൽ നിൽക്കുന്ന തിരുവനന്തപുരം, ആ തലസ്ഥാനത്ത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരുപാട് സൗന്ദര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. മനസ്സൊന്ന് ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒന്ന് റിഫ്രഷ് ചെയ്യാൻ തോന്നുന്നവർക്ക് സധൈര്യം ചിട്ടിപ്പാറയിലേക്ക് വരാം. ഇവിടം നിങ്ങളെ നിരാശപ്പെടുത്തില്ല.
തിരുവനന്തപുരത്ത് നിന്നും അരുൺ എസ്ആറിനും ശ്രീജുവിനുമൊപ്പം അജീഷ് ജയകുമാർ 24.